അങ്ങനെ ഈ വർഷത്തെ ഇലക്ഷന് 49 വോട്ടുകളുമായി രാഹുൽ വിജയിച്ചിരിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ ക്ലാസ് ലീഡർ രാഹുൽ. എൻബിയിലെ രാഹുലായ ഞാൻ നിങ്ങൾ വഴി കിട്ടിയ ഈ സ്ഥാനത്തോട് പൂർവാധികം നീതിയും സത്യസന്ധതയും പുലർത്തുമെന്നും ഈ കാണുന്ന ബെഞ്ചും ഡെസ്കും ബോർഡും ഡസ്റ്ററും ടീച്ചറിനെ കാത്തുകൊള്ളാമെന്നും കഞ്ഞിപ്പുര കാക്കുന്ന രമണി ചേച്ചിയാണ് സത്യം. ഞാൻ പറഞ്ഞു അപ്പഴ ക്ലാസ് പോകത്തില്ല. എടാ മോനെ, ഞാനും കഴിഞ്ഞ 5 വർഷം ലീഡർ ആയിരുന്നു. എന്തേക്കാ നിന്റെ പോക്കുണ്ടല്ലോ നാശത്തിലേക്കാ. നാശത്തിലേക്ക നിന്റെ പോക്ക്? നാശത്തിലേക്ക് നിന്റെ പോക്ക്? നാശത്തിലേക്കാണ്. നാശത്തിലേക്ക്, നാശത്തിലേക്ക നിന്റെ പോക്ക്. നാശത്തിലേക്ക നിന്റെ പോക്ക്. നാശത്തിലേക്കാണ്. നാശത്തിലേക്ക്. രാവിലെ പിന്നെ പ്രിൻസിപ്പൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത പീരീഡ് ഉണ്ടല്ലോ, ഞാൻ കാണൂല. അപ്പൊ നീ എല്ലാരും പേരൊന്നും എഴുതി നോക്കണം കേട്ടോ. ബഹളം വെക്കരുത്, അപ്പുറത്ത് ക്ലാസ് ഉള്ളതാ കേട്ടല്ലോ. കാര്യങ്ങളെല്ലാം നോക്കിയോണം കേട്ടോ. എന്താന്ന് വെച്ചാൽ ചെയ്തോണേ. ഓക്കെ മക്കളെ, മിണ്ടായിരിക്കണ കേട്ടോ. സാറില്ല, ഞാൻ ആരെ പേരൊന്നും എഴുതില്ല കേട്ടോ. മിണ്ടായിരിക്കണ. അഡ്ജസ്റ്റ്മെന്റ് കൂട്ടുകാരനാടാ നിക്കുന്നത്. എന്റെ പേരോ? ഞാൻ അവനെ ലീഡർ ആക്കിയത് ഒന്ന് കൊട എണിച്ചി. അക്ഷയ് സംസാരിച്ചു, പേരെഴുതാൻ പോവാ. ഒന്നും വേണ്ട കേട്ടോ, മിണ്ടിയ കുഴപ്പമില്ല. സമയില്ല എനിക്ക്. നീ അവിടെ പോടാ. അളിയാ പേപ്പർ പിടിക്കേണ്ടി പോവാ. സാറ് പേപ്പർ വേണമെന്ന്. അളിയാ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ചേട്ടനെ പ്രോബോ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടടാ. എന്തോടാ ഈ പ്രോബോ? എടാ ഈ പ്രോബോ എന്ന് പറഞ്ഞേ ഒരു ഒപ്പീനിയൻ ഏണി ആപ്ലിക്കേഷൻ ആണ്. എടാ അതിലെ പല പല ടോപ്പിക്സ് ആയ ക്രിക്കറ്റ്, യൂട്യൂബ്, വെതർ, പൊളിറ്റിക്സിലൊക്കെ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ വെച്ചിട്ട് ട്രേഡ് നടത്താം. സിമ്പിൾ ആയിട്ട് ഈ എസോറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മാത്രം മതി. എടാ എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി എന്ന് പറഞ്ഞ ക്രിക്കറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചാ അതിന്റെ ട്രേഡിംഗ്. സാറിന്റെ ഫോൺ ഇതിൽ ഉണ്ടെങ്കിൽ നോക്കി, ഇന്ത്യ ആയിട്ട് വീണ്ടും മാച്ച് വെക്കിസ് പാകിസ്ഥാൻ. എന്തുവാ? യെസ്, കാരണം നല്ല ബോളേഴ്സും ബാറ്റ്സ്മാൻമാരും ഇല്ലേ ഉള്ളത്. അത്രേ ഉള്ളൂ. ഓ, ഇതുപോലെ നമ്മുടെ അഭിപ്രായം വെച്ച് കാശ് ഉണ്ടാക്കാവല്ലേ. എടാ നിനക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇതിലെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം. എടാ 70 ലക്ഷത്തിൽ പല യൂസേഴ്സ് ഉണ്ട്, അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ ദിവസം ഉണ്ടാക്കുന്നേ. അല്ലേ, ഈ വിൻ ചെയ്ത കാശ് എങ്ങനെ കിട്ടും? എടാ ഫോൺ പേ, പേടിഎം കാർഡൊക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് വിഡ്രോൾ ചെയ്യാം. പിന്നെ അളിയാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കയറി പ്രോപ്പർ ഡൗൺലോഡ് ചെയ്യ്. നിന്റെ അറിവ് വെച്ചിട്ട് പൈസ ഉണ്ടാക്ക്. പിന്നെ അളിയാ എന്റെ ലിങ്ക് യൂസ് ചെയ്താൽ 50 രൂപ കിട്ടും കേട്ടോ. പിന്നെ സമയമില്ല, ഞാൻ പോവാ, പേപ്പർ മേടിക്കണം. ശരി. ടീച്ചർ പറഞ്ഞേ നോട്ട് വെക്കണം ഈ ഇന്റർവെല്ലിന്. ഞാനൊന്നും എഴുതിട്ടൊന്നുമില്ല. എടാ ഇങ്ങോട്ട് എഴുതിപ്പെടുന്ന നിനക്ക് എന്താ പടവോ? എടാ പണി ഇട്ടതുകൊണ്ട് എഴുതാ. നിനക്ക് അത് അമ്മാറേന്ന് മേടിച്ചു കൊടുക്കടാ. എടാ അങ്ങനെ പറയരുത്, ഒരു കരിച്ചു ഞാൻ എഴുതിക്കോളാം. ക്ലാസ് ഒരുപാട് തയ്യൽ മെഷീനുള്ള ആൾക്കാരുണ്ട്, ആർക്കും ഒരു ഡസ്റ്റർ ഉണ്ടാക്കാൻ പയ്യ. അത് ഞാൻ തന്നെ ഉണ്ടാക്കണം. നാളെ ഇനി അസൈൻമെന്റ് ഉണ്ട്, ഇനി അതെപ്പോ എഴുതുക. 12 മണി കഴിഞ്ഞ് രാത്രി. നീ ലീഡർ ആന്ന് പറഞ്ഞ എന്തുവാടാ കാട്ടി കൂട്ടുന്നത്? നീ ലീഡറായ ഒറ്റ കാരണം അതാ ക്ലാസ് നശിച്ചു പോവാ. ആ ക്ലാസ് കിടക്കുന്ന കിടപ്പുണ്ടോ? എടാ വെള്ളിയാഴ്ച നിങ്ങളുടെ പഞ്ചാര തൂക്കണ്ടേ. എടാ തൂക്കണ അഷ്ടണ്ടോ? എനിക്കൊന്നും മയൊന്നും അറിയില്ല. ടീച്ചർ വഴക്ക് പറയുന്നു. നീ വേണമെങ്കിൽ തൂക്ക്, ഞാൻ തൂക്കണം. മാറുന്ന മാറ ഇങ്ങോട്ട് മാറ, എനിക്ക് മാറ മാറണം. മാറ 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 എല്ലാ ആഴ്ച ഞാൻ തന്നെ ഇപ്പൊ തൂക്കുന്നു. എന്നും ക്ലാസ് കേട്ടോ, നീ കഷ്ടം പറഞ്ഞിരുന്നില്ല. എനിക്ക് വേണം, ഇതോട് വഴക്കാനുണ്ട്. എടാ മോനെ നാളെ പരീക്ഷ ഇല്ലേ, നീ ഒന്ന് കാണിച്ചോണ്ടിരിക്കോ. കുഴപ്പമില്ല, ഞാൻ വരച്ചിട്ട് വരാം.
ക്ലാസ്സിലെ ഭിത്തി മൊത്തം വൃത്തികേടായിട്ടിരിക്കുക. ഈ ചാർട്ട് വെച്ചാൽ മാത്രമേ ഒരു ഭംഗി കാണത്തു. എന്തോടാ ബഹളം? ഇത് മാത്രമല്ല, ഇത് മാത്രമല്ല, എല്ലാ ദിവസവും ഇങ്ങനെ ബഹളമാണെന്നുള്ളത് ഞാൻ കേൾക്കുന്നുണ്ട്. നിന്നെ കുറിച്ച് കൂടുതലായിട്ട് കംപ്ലൈന്റ്. കാരണം എന്താ? നീ അല്ലേ എന്റെ ലീഡർ, നീ അല്ലേ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? നീ പറഞ്ഞു മനസ്സിലാക്കാതെ പറയുന്നുണ്ട്, കേൾക്കുന്നില്ലയോ? ആ ഇന്ന് ആദ്യമായിട്ട് പേര് എഴുതിട്ടുണ്ട്. ഇത്രയും ഒരാഴ്ചയായി ഇതുവരെയും പേര് എഴുതിയില്ല. പാകത്തിന് കയറി വന്നോണ്ട് പേര് എഴുതിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ തുടച്ചു കളഞ്ഞേ. വേണ്ടേ, ഈ പേര് എഴുതിക്കുന്ന ഇത്രയും പേരുണ്ടല്ലോ, ഞാനൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ടായിരുന്നു, അത് 1000 വട്ടം എംബോസിങ് എഴുതിക്കൊണ്ടേ വരാവും നാളെ തന്നെ. കേട്ടല്ലോ. പിന്നെ നിന്നോട് സ്റ്റാഫ് റൂമിലോട്ട് വാട്ടോ, തരാം, നല്ല രീതിയിൽ തരാം. കേടാന്ന് പോലും ണല്ലോ ഫ്രണ്ട്സിനൊന്നും ഇപ്പൊ എന്നെ വേണ്ട, അവർക്ക് എന്നെ ഭയങ്കര ദേഷ്യമോ. സാർമാർക്കാണെങ്കിൽ അതിനേക്കാളും ദേഷ്യം, ഞാൻ ക്ലാസ് നോക്കുന്നില്ലെന്ന് പറഞ്ഞ് പഠിക്കാനും പറ്റുന്നില്ല, ഹോംവർക്ക് ചെയ്യാനും പറ്റുന്നില്ല, എനിക്കറിയത്തില്ല ഇത് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്. എടാ ഈ ബുക്കൊന്നും വരും എടാ, എഴുതാൻ വേണ്ടി. പിന്നെ അതൊന്നും പറ്റത്തില്ല. ബെല്ലടിച്ചില്ലയോ? ഒരു കാര്യം ചെയ്യ്, ആ പേപ്പർ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് സ്റ്റാഫ് റൂമിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, മിണ്ടായിരിക്കും, മിണ്ടായിരിക്കും കേട്ടോ. അക്ഷയ്, ഇത് അവന്റെ പേപ്പർ ഇല്ലയോ? 3 പേപ്പറുണ്ട്, അവന് 3 പേപ്പർ വേണ്ട. ഏ, അതിന്റെ ആവശ്യമില്ല. ലീഡറായ എന്തെങ്കിലും ഗുണം വേണ്ടായോ? അക്ഷയ്, എന്താ സാറേ? ബാക്കി എല്ലാരും ബുക്ക് വെച്ച്, നീ മാത്രം എന്താ ബുക്ക് വെക്കാഞ്ഞേ? ആര് പറഞ്ഞു? ഞാൻ ഇവിടെ കൊടുത്തുവിട്ടാണല്ലോ. ഇല്ലടാ. ആണോ? ഇല്ല സാറേ, തന്നിട്ടില്ല. എന്നെ കേട്ടിട്ടില്ല. ചുമ്മാ കളവേ പറയ്, ഇതിന്റെ ഇല്ലടാ തന്നു മുമ്പേ. അക്ഷയ്, മിണ്ടാരടാ, നീ കൂടെ ഡയലോഗ് ഒന്നും അടിക്കണ്ട. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിനക്ക് 2 മാർക്കാ ഉള്ളത്, നീ തന്നെ പഠിക്കാൻ വരുന്നേ. സാറേ, പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ക്ലാസ്സിലെ അക്ഷയ് പാറുതോട് പറയാനാണ്, അവളെ ഭയങ്കര ശല്യമാണ്. സാറേ, പിന്നെ ഞാൻ പറഞ്ഞിട്ട് സാറേ പറയരുത്, വേണ്ടത് കൈകാര്യം ചെയ്യണം. അങ്ങനെ 10ാം ക്ലാസ്സിലോട്ടായിരിക്കുവാണ് നിങ്ങൾ എല്ലാവരും. ജീവിതത്തിലെ വലിയൊരു കടമ്പയാണ് ഇനി കിടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 9ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ, ഇഞ്ഞ വന്നേ. രാഹുൽ ആയിരുന്നല്ലോ കഴിഞ്ഞ വർഷം എല്ലാം ലീഡറായിട്ടിരുന്നേ. കഴിഞ്ഞ വട്ടത്തെ റിസൾട്ട് ഞാൻ നോക്കിയായിരുന്നു, നീ ഉണ്ടല്ലോ നല്ല പഠിച്ചോണ്ടിരുന്ന പയ്യനായിരുന്നു, ഒറ്റയടിക്ക് താഴെപ്പോയി. ക്ലാസ് കൃത്യമായിട്ട് നോക്കിയോ? അതും ഇല്ല, മൊത്തത്തിൽ വൻപൻ ഫ്ലോപ്പ്. മോനെ അക്ഷയ്, ഇഞ്ഞ വന്നേടാ.
ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ ഫൈൻ ഇരുന്ന ഒരു പയ്യനാണ് ഇത്. 10-ാം ക്ലാസ് എങ്ങനെ ജയിക്കോ ഇല്ലയോ എന്ന് എന്റെ ആദ്യമായിരുന്നു. പക്ഷേങ്കില് 9-ാം ക്ലാസ്സിൽ നല്ല മാർക്കോടും പാസ്സായേക്കുന്നത്. എല്ലാവരും കൈയടി കൊടുത്തേ. അതുകൊണ്ട് തന്നെ ഈ വർഷം ക്ലാസ് ലീഡർ ആവാൻ യോഗ്യൻ അക്ഷയ് തന്നെ.